സുപ്രഭാതം ഓൺലൈനിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്ന കാര്യം നമ്മുടെ പോലീസിനെ കുറിച്ചാണ്. ഇത് കേട്ടാരും ഞെട്ടേണ്ട, കാരണം ഇനി പറയാൻ പോകുന്നത് സത്യമാണ്. നമ്മുടെ ക്രമസമാധാന പാലനത്തിനായി ചുമതലപ്പെടുത്തിയ പോലീസുകാരിൽ 800-നടുത്തു പേർ ക്രിമിനലുകളാണ്. അതെ, കേരളത്തിൽ കാക്കിയിട്ട കള്ളന്മാരുടെ എണ്ണം 744 ആണെന്ന് ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണമല്ല, സർക്കാർ രേഖകളിലെ കണക്കുകളാണ്. ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസിൽ പ്രതികളാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു. ഇത് മൂടിവെക്കാനാകാത്ത വിധം ഗതികെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കഥ പുറത്തു വന്നത്. അണിയറയിൽ ഒതുക്കപ്പെട്ടവയ്ക്ക് കൃത്യമായ കണക്കുകളൊന്നുമില്ല. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 744 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 691 പേർക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തു എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഇത്രയും കുറ്റവാളികൾ കാക്കിക്കുള്ളിൽ ഉണ്ടായിട്ട് 18 പേരെ മാത്രമാണ് സർവീസിൽ നിന്ന് പുറത്താക്കിയത്. ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കുന്ന വ്യവസ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്ന ആരോപണം വളരെ ശക്തമാണ്. പോലീസ് സേനയിൽ തെറ്റു ചെയ്താൽ അവരെ സംരക്ഷിക്കുന്നു, ഏതറ്റം വരെയും അവർക്ക് കുട പിടിക്കുന്നു. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ മുതൽ ആലുവയിലെ സിഐയുടെ കാര്യത്തിൽ പോലും വ്യക്തമാകുന്നത് ഇതുതന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു കണക്ക് പുറത്തു വരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നിയമസഭയിൽ കെ രമയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർത്തിയത്. ചോദ്യത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മറുപടി നൽകി. ആലുവാസിയെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പലതവണ കൃത്യവിലോപം നടത്തിയിട്ടും സ്ഥലം മാറ്റം പോലെ നിസ്സാര നടപടികളാണ് ഇയാൾക്കെതിരെ സ്വീകരിച്ചത്. ആലുവയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആരോപണ വിധേയനായ സിഐ സുധീറിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ തുടർക്കഥയാണെന്നാണ് ഉയർന്നിരിക്കുന്ന ആക്ഷേപം. ഈ സാഹചര്യത്തിൽ വീണ്ടും കുറ്റവാളിയാണെന്ന തരത്തിൽ റിപ്പോർട്ട് വന്നാൽ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാവുമെന്ന് തിരിച്ചറിവില്ലെന്ന കൂടിയാണ് അദ്ദേഹത്തെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ DIG പുറത്തുവിട്ടിരിക്കുന്നത്. ആലുവാസിയായി സുധീറിനെതിരെ മറ്റൊരു യുവതി കൂടി കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. വെറും 50,000 രൂപയ്ക്ക് സിഐ തൻ്റെ ജീവിതം നശിപ്പിച്ചു. ഭർത്താവിൽ നിന്ന് പണം വാങ്ങി തന്നെ മാനസിക രോഗിയായി ചിത്രീകരിച്ചു, വേശ്യെന്ന് പരസ്യമായി വിളിച്ചു. ഇന്ന് മോഫിയാണെങ്കിൽ നാളെ തൻ്റെ പേരും ആ സ്ഥാനത്ത് കേൾക്കേണ്ടി വരുമെന്നും യുവതി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഗാർഹിക പീഡനത്തെ തുടർന്ന് ആലുവ പോലീസ് സ്റ്റേഷനിലെത്തിയ തൻ്റെ പരാതി സ്വീകരിക്കാൻ പോലും സിഐ തയ്യാറായില്ല. ഭർത്ത പീഡനത്തെ തുടർന്ന് 7 ദിവസമാണ് ആശുപത്രിയിൽ കഴിയേണ്ടിവന്നതെന്നും യുവതി വ്യക്തമാക്കി. പണത്തിനു വേണ്ടി മാത്രമാണ് സുധീർ എന്ന ഈ ഉദ്യോഗസ്ഥൻ ജീവിക്കുന്നതെന്നും യുവതി കൂട്ടിച്ചേർത്തു. അങ്ങനെ വരുമ്പോൾ ആലുവയിലെ നിയമവിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിലും ഇയാൾ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതേസമയം അഞ്ചൽ ഉത്തരവാദക്കേസിലും ഇടമുളക്കലിലെ ദമ്പതികളുടെ മരണത്തിലും സിഐ സുധീർ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നേരിട്ടിട്ടുണ്ട്. കൊല്ലം ഉത്തരവാദക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ വീഴ്ച വരുത്തിയതിനാണ് സിഐ സുധീറിനെ ആലുവയിലേക്ക് ഇപ്പോൾ സ്ഥലം മാറ്റിയത്. ഉദ്യോഗസ്ഥനെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണവും നടത്തിയിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ വീഴ്ച വരുത്തിയതായി SP ഹരിശങ്കറാണ് കണ്ടെത്തിയത്. തുടർന്നാണ് ആലുവയിലേക്ക് സ്ഥലം മാറ്റിയത്. ഈ മാസം 19-നാണ് കേസിൽ സുധീറിനെതിരായ ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണം പൂർത്തിയായത്. നേരത്തെ 2020 ജൂണിൽ അഞ്ചൽ ഇളമുടക്കലിലെ ദമ്പതിമാരുടെ മരണത്തിലും സിഐ സുധീർ വിചിത്ര നടപടി സ്വീകരിച്ചത് ഏറെ വിവാദമായിരുന്നു. ദമ്പതികളുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഒപ്പിടാൻ തൻ്റെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ ആവശ്യപ്പെട്ടതാണ് സംഭവം. തുടർന്ന് സുധീറിനെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ആരോപണത്തിന് പിന്നാലെ കേസ് അന്വേഷണത്തിൽ നിന്നും സ്റ്റേഷൻ ചുമതലയിൽ നിന്നും സിഐ സുധീറിനെ ജില്ലാ പോലീസ് മേധാവ് മാറ്റിയെന്ന് പറഞ്ഞെങ്കിലും അക്കാര്യത്തിലും പോലീസ് ഒളിച്ചു കളി തുടർന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മാത്രമാണ് ഇയാളെ പോലീസ് ആ സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത്. കൊച്ചിയിലെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടും കൊച്ചിയിലെ പോലീസിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും കാക്കിയിട്ട ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ ഈ സംവിധാനം സാധാരണ ജനങ്ങൾക്ക് തുണയാകൂ. Way2nikah.com, the exclusive Muslim matrimonial site.